മരാമത്ത് വകുപ്പിന്റെ വാഹനം കോടതി ജപ്തി ചെയ്ത് സ്വകാര്യ വ്യക്തിക്ക് നൽകിയിരിക്കുന്നു. കോഴിക്കോട്ടെ കിൻഫ്ര പാർക്കിന് ഭൂമി വിട്ടു നൽകിയിട്ടും നഷ്ടപരിഹാരം ലഭിക്കാതിരുന്ന സ്ഥലമുടമയാണ് നിയമ പോരാട്ടത്തിലൂടെ സർക്കാർ വാഹനം സ്വന്തമാക്കിയത്. രാമനാട്ടുകരയിലെ കിൻഫ്ര നോളജ് പാർക്കിനു വേണ്ടി സലീം വിട്ടു നൽകിയത് റോഡരികിലുള്ള 6 സെന്റ് ഭൂമിയാണ്. സർക്കാർ ഭൂമി ഏറ്റെടുത്ത 1 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും നഷ്ടപരിഹാരം നൽകിയില്ല. ഒടുവിൽ വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടം, സലീമിന് അനുകൂലമായി കോടതി വിധി. അങ്ങനെ നഷ്ടപരിഹാരത്തുക ഈടാക്കാൻ പൊതുമരാമത്ത് വകുപ്പിന്റെ കാർ കോഴിക്കോട് പ്രിൻസിപ്പൽ സബ് കോടതി ജപ്തി ചെയ്ത് സലീമിന് നൽകി. പൊതുമരാമത്ത് വകുപ്പിന്റെ ഇലക്ട്രിക്കൽ വിഭാഗത്തിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉപയോഗിക്കുന്ന 2011 മോഡൽ കാറിനി സലീമിന് സ്വന്തം. നമുക്ക് ഒരു ചെറിയൊരു ആശ്വാസം മാത്രമേ ഉള്ളൂ ഇത് പിടിച്ചതിൽ. ഇപ്പം എനിക്ക് കിട്ടാനുള്ള ലക്ഷ്യങ്ങളുടെ ഒരു ചെറിയൊരു ശതമാനം മാത്രമേ ഉള്ളൂ. അപ്പം ഓരോന്നോരോന്നായിട്ട് എന്തെങ്കിലും ആയിട്ട് ആക്കിയെടുക്കാൻ ബുദ്ധിമുട്ടുകളാണ്. ബുദ്ധിമുട്ട് ഉണ്ടായതുകൊണ്ടാണ് ഈ ഒരു നിലക്ക് നീങ്ങേണ്ടി വന്നത്. ജി എസ് ടി തുക അടച്ചാണ് സലീം വാഹനം സ്വന്തമാക്കിയത്. കോടതി ജപ്തി ചെയ്ത സർക്കാർ വാഹനം തിരിച്ചെടുക്കാനാവാതെ സർക്കാരിന് നഷ്ടപ്പെടുന്നത് അപൂർവ സംഭവമാണ്. കോടതി 2010 ഒരു കോടതി വിധി വന്നു, 14-15 പണം കൊടുത്തു. കഴിഞ്ഞ 7.5 വർഷമായിട്ട് 50% മാത്രമേ കൊടുത്തുള്ളൂ. ബാക്കി തുകയ്ക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ വരെ കേസ് നടത്തേണ്ടി വന്നു. 275,000 രൂപക്കാണ് കാർ സലീമിന് ലഭിച്ചത്. 7.5 ലക്ഷം രൂപ ഇനിയും കിട്ടാനുണ്ട്. നിയമ പോരാട്ടവുമായി മുന്നോട്ടു പോകാനാണ് സലീമിന്റെ തീരുമാനം. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.